നമസ്കാരം. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ വീണ്ടും നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗം. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെമ്മറി, മെമ്മറിയെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ക്യാഷ് മെമ്മറി ആൻഡ് സെമി കണ്ടക്ടർ മെമ്മറി, അഡ്വാൻസ്ഡ് ഡിറാം ടൈപ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു മെമ്മറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റോട് അല്ലെങ്കിൽ ഒരു ഭാഗം പഠിക്കുന്നതിന് മുൻപ് നമുക്ക് പൊതുവായി കുറച്ചൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെമ്മറി സിസ്റ്റം, ഇതാണ് നമുക്ക് ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു മെമ്മറിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെമ്മറിയുടെ മെമ്മറിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മെമ്മറിയെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾക്ക് മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് ഈ ഒരു ഒരു സിംഗിൾ ഡയഗ്രത്തിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഈ സിംഗിൾ സ്ലൈഡ് വെച്ച് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ലൊക്കേഷൻ, കപ്പാസിറ്റി, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ, ആക്സസ് മെത്തേഡ്, പെർഫോമൻസ്, ഫിസിക്കൽ ടൈപ്പ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെമ്മറി ഓർഗനൈസേഷൻ, ഇത്രയും ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായി നോക്കുക. നമ്മൾ ലൊക്കേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾക്ക് പല തരത്തിലുള്ള പല ലെവലിൽ മെമ്മറി കണക്ട് ചെയ്യേണ്ടി വരും. ഒന്ന്, നമ്മുടെ സി പി യു, നമ്മൾ വിളിക്കുന്ന സി പി യുവിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ആ അത്തരത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന മെമ്മറികൾ, അത് നമ്മൾ ഇൻറ്റേണൽ മെമ്മറി എന്ന് വിളിക്കും. അതിനകത്ത് ഈ പ്രോസസ്സറിനകത്ത് തന്നെയുള്ള രജിസ്റ്റേഴ്സ്, മെയിൻ മെമ്മറി, ക്യാഷ് മെമ്മറി, അതൊരു പുതിയ ടേമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്, നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ക്യാഷ് മെമ്മറി, ഇതൊക്കെ സി പി യുവിനകത്ത് അല്ലെങ്കിൽ മദർ ബോർഡിനകത്ത് എന്താകുന്ന ഡയറക്റ്റായി നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്ന മെമ്മറി എന്ന് വിളിക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ ഇൻറ്റേണൽ മെമ്മറി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സ്റ്റേണൽ മെമ്മറി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് പുറത്ത് സി പി യുയിലേക്ക് അഡീഷണൽ നമ്മൾ എന്താ പറയുക, ബസ് വഴി കണക്ട് ചെയ്ത് കൊടുക്കുന്ന മെമ്മറി, ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടൈപ്പ്, സി ഡി, DVD തുടങ്ങിയ അത്തരത്തിലുള്ള മെമ്മറികൾ, അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, അതിൻ്റെ കപ്പാസിറ്റി. മെമ്മറിയുടെ എപ്പോഴും മെമ്മറിയുടെ ഒരു സ്പെസിഫിക്കേഷനായി നമ്മൾ പറയുന്നതാണ് അതിൻ്റെ കപ്പാസിറ്റി. നമുക്ക് ഒരു മെമ്മറി വാങ്ങണത്തിൽ നമ്മൾ ആദ്യം അല്ലെങ്കിൽ മെമ്മറിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് അതിൻ്റെ ഒരു കപ്പാസിറ്റിയെക്കുറിച്ചായിരിക്കും. ഇത്ര ജി ബി മെമ്മറി, 4 GB മെമ്മറി, 8 GB മെമ്മറി, 16 GB മെമ്മറി, ഇങ്ങനെ. അല്ലെങ്കിൽ ഒരു മെമ്മറിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ കപ്പാസിറ്റി ഒരു സ്പെസിഫിക്കേഷനായി നമ്മൾ പറയുന്നതാണ്. അതിലുപരി ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ റീഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ബിറ്റുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതായത് ഒന്നുകിൽ ഇപ്പോൾ ചില മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിലാണെങ്കിൽ നമുക്കതിനെ ഒരു സിംഗിൾ ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ അഡ്രസ്സിൽ നിന്ന് 8-bit ഡാറ്റ ആയിരിക്കും നമുക്ക് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കുന്നത്. അല്ലെങ്കിൽ ചിലതിൽ 16-bit ഡാറ്റ ആയിരിക്കും റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കുന്നത്. അപ്പോൾ നോർമലി എല്ലാ മെമ്മറിയും ബൈറ്റ് ഓറിയൻറ്റഡ് മെമ്മറിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈറ്റ് ഇൻഫർമേഷൻ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കും എന്ന രീതിയിലാണ് മെമ്മറി ഉണ്ടായിരിക്കുക. എന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാ കേസിലും. വേർഡ് ഓറിയൻറ്റഡ് മെമ്മറി, ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് മൈക്രോ പ്രോസസറിൻ്റെ ALU എത്രത്തോളം എത്ര ബിറ്റ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതാണ് ആ പ്രോസസ്സറിൻ്റെ വേർഡ് സൈസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അത്രയും ബിറ്റ്സിനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കുന്ന തരത്തിലുള്ള ആർക്കിടെക്ചറുകളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതാണ് കപ്പാസിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. കപ്പാസിറ്റി ഒരു പക്ഷേ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ നമ്പർ ഓഫ് വേർഡ്സ് എടുത്തുകൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്പർ ഓഫ് ബൈറ്റ്സ് എടുത്തുകൊണ്ടായിരിക്കും. മറ്റൊന്ന്, അതിൻ്റെ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. കപ്പാസിറ്റിയായിട്ട് റിലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്, നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ യൂണിറ്റ് ഏതിലാണ് പറയുക, ഇത്ര വേർഡ് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം സാധാരണഗതിയിൽ മെയിൻ മെമ്മറിയിലോ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിലൊക്കെയുള്ള ട്രാൻസ്ഫറൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുക ഇത്ര വേർഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലാണ് പറയുക. അതേസമയം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എക്സ്റ്റേണൽ മെമ്മറി ആണെങ്കിൽ ഇപ്പോൾ ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസ്കിലുള്ള ഡാറ്റയൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി ബ്ലോക്കായിട്ടാണ് ഒരു ബേസ്റ്റ് ഒരുപാട് ബൈറ്റ്സിനെ
ഒരേ സമയത്ത് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ഒരു ബ്ലോക്ക് ലെവലിലായിരിക്കും നമ്മൾ നമ്മൾ ആ ഒരു ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്യും. മറ്റൊന്നാണ് ആക്സസ് മെത്തേഡ്. മെമ്മറി എന്ന് മെമ്മറിയെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, ആ മെമ്മറിയിലുള്ള ഓരോ ലൊക്കേഷൻ, മെമ്മറി എന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റാണ്, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ആ മെമ്മറിക്കകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നെ എന്താ പറയുക നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ലൊക്കേഷനെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതാണ് ഈ ആക്സസ് മെത്തേഡിലുള്ള ഡിഫറൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് സീക്വൻഷ്യൽ ആക്സസ്. സീക്വൻഷ്യൽ ആക്സസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് വൺ ബൈ വൺ ആയിട്ട് മാത്രമേ നമുക്ക് റീഡ് ഓർ റൈറ്റ് ചെയ്യാൻ റീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ എന്ന കൺസെപ്റ്റ്. അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണത്തിന് നമ്മൾ വൺ ബൈ വണ്ണായി ചെക്ക് ചെയ്ത് പോയിട്ടായിരിക്കും നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഉദാഹരണം നമ്മൾ പഴയ ഈ മാഗ്നറ്റിക് ടാപ്പ് സംവിധാനമൊക്കെ നമുക്ക് അറിയുന്നതാണ്, അതായത് ഓഡിയോ കാസറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് സീക്വൻഷ്യലായി മാത്രമേ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ആക്സസ് ഒരു ഡാറ്റയെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ അത്തരത്തിൽ വൺ ബൈ വണ്ണായിട്ട് മാത്രം ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നെങ്കിൽ അത്തരം ആക്സസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സീക്വൻഷ്യൽ ആക്സസ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു, അത് കുറച്ച് സ്ലോ ആയിരിക്കും. സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സ്ലോ ആയിരിക്കും. അതിൽ നിന്ന് വ്യത്യാസം വരുന്ന ഒരു കൺസെപ്റ്റാണ് ഡയറക്റ്റ് ആക്സസ്. ഈ ഡയറക്റ്റ് ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ അതിന് പഠിക്കാൻ പോകുന്ന റാൻഡം ആക്സസിൻ്റെയും സീക്വൻഷ്യൽ ആക്സസിൻ്റെയും ഒരു റാൻഡം ആക്സസിൻ്റെയും സീക്വൻഷ്യൽ ആക്സസിൻ്റെയും ഒരു മിക്സ്ചർ പോലെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഡയറക്റ്റ് ആക്സസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് സപ്പോസ് നമുക്കൊരു ബ്ലോക്ക് ഓഫ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെന്ന് കരുതുക. ആ ബ്ലോക്ക് ഓഫ് ഇൻഫർമേഷൻ്റെ തുടക്കം, ഫസ്റ്റ് എവിടെയാണോ തുടങ്ങുന്നത് എന്ന ഒരു അതിൻ്റെ ഒരു അഡ്രസ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ചിലപ്പോൾ ബൈറ്റുകളെയോ അല്ലെങ്കിൽ വേർഡ്സിനെയോ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഈ സീക്വൻഷ്യലായിട്ടായിരിക്കാം ഒരു പക്ഷേ ആക്സസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ. വ്യത്യാസം നോക്കുക, സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തുടക്കത്തിലുള്ള ഒരു അഡ്രസ്സ് മാത്രം, ഒരു 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 പോയിൻ്റർ മാത്രമേ നമുക്കറിയൂ. ആ തുടക്കം നമുക്കറിയാം, ഏത് റിക്വസ്റ്റ് വരുമ്പോഴും ഈ തുടക്കം മുതൽ എണ്ണി തുടങ്ങി പോകണം. ഡയറക്റ്റ് ആക്സസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഡയറക്റ്റ് ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ബ്ലോക്കുകളായി നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഓരോ ബ്ലോക്കിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഡയറക്റ്റ് ആയിട്ട്. ഇപ്പോൾ സീക്വൻഷ്യൽ ആക്സസിൽ ഒന്നിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് തുടങ്ങാൻ സാധിക്കും. പക്ഷേ തുടങ്ങാൻ മാത്രമേ സാധിക്കൂ. തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ബ്ലോക്ക് വേർഡ്സിനൊക്കെ റീഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സീക്വൻഷ്യലായി തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് ഡയറക്റ്റ് ആക്സസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ റാൻഡം ആക്സസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഓരോ വേർഡിനെയും അല്ലെങ്കിൽ ഓരോ ബൈറ്റിനെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ആക്സസ് മെത്തേഡിലെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് ഉള്ള ഒരു അഡ്രസ്സ് ഡീകോഡിംഗ് സർക്യൂട്ടിനെ കുറിച്ചാണ് ബോധ്യം വേണ്ടത്. നമുക്ക് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ജസ്റ്റ് ഒരു പോയിന്റിലേക്കുള്ള അഡ്രസ്സ് ഡീകോഡിംഗ് മാത്രമേ ഉണ്ടായിരിക്കൂ. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാകും, പല സ്ഥലത്തേക്കും നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ടാവും, അഡ്രസ്സ് ചെയ്തെടുക്കാനുള്ള മാർഗങ്ങളുണ്ടാവും. അതിനകത്ത് പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഓരോ ബൈറ്റുകളെ അല്ലെങ്കിൽ വേർഡ്സിനെ റീഡ് ചെയ്ത് സീക്വൻഷ്യലായിട്ട് റീഡ് ചെയ്ത് പോകുന്നു. റാൻഡം ആകുമ്പോൾ ഇങ്ങനെയല്ല, അതിനകത്തുള്ള ഓരോ ബിറ്റ് പാറ്റേണിനെ അല്ലെങ്കിൽ ഓരോ ബൈറ്റിനെയും നമുക്ക് റീഡ് ചെയ്തെടുക്കാനുള്ള അഡ്രസ്സ് ഡീകോഡിംഗ് ലോജിക് അവിടെ ഉണ്ടായിരിക്കും. ഡയറക്റ്റായി നമുക്ക് ഏത് ബൈറ്റിനെയാണോ അല്ലെങ്കിൽ ഏത് വേർഡിനെയാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് നമുക്ക് ആ അഡ്രസ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ലൊക്കേഷൻ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കും. ഇനി ഏറ്റവും അവസാനത്തെയാണ് അസോസിയേറ്റീവ് ആക്സസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേറ്റീവ് ആക്സസ് മെത്തേഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് പിന്നെ കുറച്ചുകൂടി ഒരു കണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ എന്താ പറയുക ഒരു ഒരു പിന്നെ ഒരു മാപ്പിംഗ് ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ നമുക്കത് അത് ക്യാഷ് മെമ്മറി പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡായി പഠിക്കും. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ഇത്ര ഇങ്ങനെ മനസ്സിലാക്കുക. നമുക്ക് അതിനകത്തുള്ള ഒരു ഒരു ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റിലെ ചില ബിറ്റ് പാറ്റേണിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നൊരു ഒരു മെത്തേഡ്. പിന്നെ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ടോപ്പിക് തന്നെയാണ്. നമുക്ക് ക്യാഷ് മെമ്മറിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അസോസിയേറ്റീവ് മെമ്മറി എങ്ങനെയാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായി പഠിക്കാം. ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന അഡ്രസ് ഡീകോഡിംഗ് കുറച്ച് വ്യത്യസ്തമായൊരു ഒരു മെത്തേഡ് എന്ന രീതിയിൽ മാത്രം ഇപ്പം മനസ്സിലാക്കി വെക്കുക. മറ്റൊന്നാണ് മെമ്മറിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വേറൊരു ക്രൈറ്റീരിയയാണ് അതിൻ്റെ പെർഫോമൻസ്. പെർഫോമൻസ് എന്ന് മീൻ ചെയ്യുന്നത് മെമ്മറി എപ്പോഴും നമുക്കറിയാം മെമ്മറി കുറച്ച് സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് ആസ് കമ്പയർഡ് വിത്ത് ദി മൈക്രോ പ്രോസസർ. പ്രോസസ്സർ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയും
നമ്മുടെ കൺസെപ്റ്റിലെ മെയിൻ മെമ്മറി ആയിക്കോട്ടെ, പ്രൈമറി മെമ്മറി ആയിക്കോട്ടെ, സെക്കൻഡറി മെമ്മറി, എല്ലാം കുറച്ച് സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൺസെപ്റ്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യുക. അതേസമയം നമുക്ക് ക്യാഷ് മെമ്മറി ഒക്കെ ഉണ്ട്. പ്രോസസ്സറിനകത്ത് തന്നെയുള്ള ക്യാഷ് മെമ്മറി ഒക്കെ ആണെങ്കിൽ പ്രോസസ്സറിൻ്റെ അതേ സ്പീഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഓക്കെ, എന്തായാലും മെമ്മറിയുടെ പെർഫോമൻസിനെ നമ്മളൊരു മെട്രിക്കാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ടൈം ഡിലേ, എന്തൊക്കെ സമയം, എത്ര സമയമാണ് എടുക്കുക അത് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ഈ ആക്സസ് ടൈം എന്നത് മെയിൻ ചെയ്യുന്നത്, നമ്മളൊരു ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മൈക്രോ പ്രോസസർ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ടി ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ എനേബിൾ ആകാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈം, അതിനാണ് ആക്സസ് ടൈം എന്നുകൊണ്ട് വിളിക്കുക. അതിനുശേഷമായിരിക്കും ആ റീഡോ റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സൈക്കിൾ ടൈം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് റീഡ് സൈക്കിളോ രണ്ട് റൈറ്റ് സൈക്കിളോ എന്തായിക്കോട്ടെ, അതിനിടയിൽ വരുന്ന ടൈം, അത് ഈ ആക്സസ് ടൈം, അതിനകത്തുള്ള ട്രാൻസ്ഫർ ടൈം, ഇങ്ങനെ ഈ മെമ്മറി റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ആക്ച്വൽ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ നടക്കാനുള്ള ടൈമൊക്കെ അതിനകത്ത് വരും. അപ്പോൾ അതായത് ഒരു ഒരു റീഡ് ഓപ്പറേഷൻ അതിന് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഒരു മെമ്മറി സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം, അതാണ് സൈക്കിൾ ടൈം എന്നോട് മീൻ ചെയ്യുന്നത്. ആക്സസ് ടൈം എന്നോട് മീൻ ചെയ്യുന്നത് നമുക്ക് റീഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ട ലൊക്കേഷൻ എനേബിൾ ആകാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈം, അതുമാത്രമാണ് ആക്സസ് ടൈം. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ഈ ടൈമിന് ടൈം പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ട്രാൻസ്ഫർ റേറ്റ്. നമുക്ക് മെമ്മറിയിൽ നിന്ന് ഡാറ്റാ ബസ് വഴി പ്രോസസറിലേക്കോ അല്ലെങ്കിൽ പ്രോസസറും തിരിച്ച് ഡാറ്റാ ബസ് വഴി മെമ്മറിയിലേക്കോ ആയിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അത് എത്രത്തോളം സ്പീഡിലാണ്, എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്, അതും നമ്മൾ ഈ മെമ്മറിയുടെ ഒരു സ്പെസിഫിക്കേഷൻ, മെമ്മറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അടുത്ത ഒരു പോയിൻ്റാണ് ഫിസിക്കൽ ടൈപ്പ്, മെമ്മറിയുടെ ഒരു ഫിസിക്കൽ ടൈപ്പ് ഏത് ടൈപ്പാണ് എന്നത്. സെമി കണ്ടക്ടർ മെമ്മറി ഉണ്ട്, നമുക്കറിയാം രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, ഇതൊക്കെ സെമി കണ്ടക്ടർ മെമ്മറിയാണ്. അതായത് പ്രൈമറി മെമ്മറിയെ നമ്മൾ ഉപയോഗിക്കുന്നു, ക്യാഷ് മെമ്മറിയും രജിസ്റ്റേഴ്സിനകത്ത്, അതായത് പ്രോസസറിനകത്ത് തന്നെയുള്ള രജിസ്റ്റേഴ്സ്, അതൊക്കെ നമ്മൾ പറയുന്നത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. അതേസമയം സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഡിസ്ക്, അതായത് ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്കുകൾ, അല്ലെങ്കിൽ അതായത് CD, DVD, ബ്ലൂറേ തുടങ്ങിയ അങ്ങനെയുള്ള ഡിസ്കുകൾ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, മാഗ്നറ്റോ ഒപ്റ്റിക്കൽ, മാഗ്നറ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന ഡിസ്കുകൾ, ഇങ്ങനെ പല രീതിയിൽ ആയിരിക്കും ഈ മെമ്മറി നമുക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ മെമ്മറിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മെമ്മറിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഫിസിക്കൽ ടൈപ്പ് കൂടി എപ്പോഴും സ്പെസിഫിക്കേഷനായിട്ട് നമ്മൾ പറയാറുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ആ മെമ്മറിയുടെ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അത് വോളട്ടൈൽ മെമ്മറി ആകാം, നോൺ വോളട്ടൈൽ മെമ്മറി ആകാം. പ്രൈമറി മെമ്മറിയെ സംബന്ധിച്ചാണ് അത്തരത്തിൽ നമ്മൾ പറയാറ്, വോളട്ടൈൽ ആൻഡ് നോൺ വോളട്ടൈൽ. നമുക്ക് ആ ഈ ടേം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കേട്ടതാണ്. വോളട്ടൈൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് പവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടൻറ്റ് മുഴുവൻ നശിച്ചു പോകുന്ന തരത്തിലുള്ള മെമ്മറി. നോൺ വോളട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ വിഡ്രോ ചെയ്താലും അതിനകത്തെ കണ്ടൻറ്റ് നശിച്ചു പോകില്ല, കണ്ടൻറ്റ് അതുപോലെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് റാം റോം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ റീഡ് റൈറ്റ് മെമ്മറി, റാമിൻ്റെ പ്രത്യേകത റാം വോളട്ടൈൽ മെമ്മറിയാണ്, പവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ കണ്ടൻറ്റ് മുഴുവൻ നശിച്ചു പോകും. അതേസമയം റോം എന്ന് പറയുന്നത് നോൺ വോളട്ടൈൽ മെമ്മറിയാണ്, അതിനകത്ത് കണ്ടൻറ്റ് നശിച്ചു പോവില്ല എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഓക്കെ, അതുപോലെ മറ്റൊന്നാണ് എറേസബിൾ നോൺ എറേസബിൾ. ഈ റോമിൻ്റെ കേസിൽ പറയുന്നൊരു ഒരു കാറ്റഗറിയാണത് എറേസബിൾ നോൺ എറേസബിൾ. എറേസബിൾ മീൻസ് നമുക്ക് അതിനകത്തുള്ള കണ്ടൻറ്റിനെ മായ്ച്ച് വീണ്ടും രണ്ടാമത് വേറൊരു കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നത്. അത് പല രീതിയിൽ നമുക്ക് ഒരു ഒരു മെമ്മറി ഉണ്ടെങ്കിൽ ആ മെമ്മറി പൂർണ്ണമായും മായ്ച്ച് വീണ്ടും രണ്ടാമത് പുതിയ പ്രോഗ്രാം എഴുതുന്നത്, അല്ലെങ്കിൽ ആ മെമ്മറിക്കകത്ത് എനിക്ക് ആവശ്യപ്പെട്ട ബ്ലോക്കോ ആവശ്യപ്പെട്ട ബിറ്റ് പാറ്റേണോ മാത്രം മായ്ച്ച് എനിക്ക് പുതിയ വാല്യൂ റൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ എറേസ് ചെയ്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറികളുണ്ട്, മറ്റൊന്ന് നോൺ എറേസബിൾ, എനിക്ക് എറേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. വൺസ് ഞാൻ അതിനകത്തൊരു കണ്ടൻറ്റ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പെർമനൻ്റായി നിൽക്കുന്ന ടൈപ്പ്, നോൺ നമുക്ക് മായ്ച്ച് കളയാൻ വേണ്ടി സാധിക്കാത്ത തരത്തിലുള്ള മെമ്മറികൾ. ഏറ്റവും അവസാനത്തെയാണ് ഓർഗനൈസേഷൻ മെമ്മറി മൊഡ്യൂൾസ്. മെമ്മറി മൊഡ്യൂൾസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്നതിന് ഡിഫറെൻറ്റ് പാക്കേജുകളായിട്ടായിരിക്കും. ചിലപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ മദർ ബോർഡിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള റാം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മദർ ബോർഡിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഹാർഡ് ഡിസ്ക് ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ
ഓരോ മെമ്മറിക്കകത്തും ആ മെമ്മറിയിൽ ഓരോ ചിപ്പുകളെയും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഡിഫറൻറ്റ് കമ്പനീസ് ഡിഫറൻറ്റ് മെമ്മറി മൊഡ്യൂൾസ് ഇറക്കിയിട്ടുണ്ട്. സിമ്മ്, ഡിം, സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ, ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫറൻറ്റ് ടൈപ്പുള്ള മെമ്മറി മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. ഇങ്ങനെ പല രീതിയിലായിരിക്കും മെമ്മറി ചിപ്പുകൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതിനനുസരിച്ച് നമുക്ക് മെമ്മറിയെ ക്ലാസിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് പൊതുവായി ഒരു മെമ്മറി സിസ്റ്റത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ചില ടേംസ്. അതായത് മെമ്മറിയെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി നോക്കാം. ലൊക്കേഷൻ, കപ്പാസിറ്റി, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ, ആക്സസ് മെത്തേഡ്, പെർഫോമൻസ്, ഫിസിക്കൽ ടൈപ്പ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ. ഇനി മെമ്മറി ഹയറാർക്കി. ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറിയെ മുഴുവൻ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. നമ്മളതിനെ വിളിക്കുന്ന ഒരു പേരാണ് മെമ്മറി ഹയറാർക്കി. ഒരു പ്രത്യേക കുറച്ച് ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ സാധാരണ ചെയ്യാറ്. നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് മെമ്മറീസ് ഡിപ്പെൻഡിങ് ഓൺ ഇസ് ഫീച്ചേഴ്സ് ഈസ് മെമ്മറി ഹയറാർക്കി. ഒരു ഫീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് മെമ്മറി ക്ലാസ് ചെയ്തെടുക്കുക. ഞാൻ നമ്മൾ മെമ്മറി ഹയറാർക്കി എന്ന് വിളിക്കുന്നത് ഒരുപാട് പരീക്ഷകർ ചോദിച്ചൊരു ടോപ്പിക്കാണിത്, മെമ്മറി ഹയറാർക്കി എന്ന് പറയുന്നത്. ആസ് വൺ ഗോസ് ഡൗൺ ദ ഹയറാർക്കി ദ ഫോളോയിങ് ഒക്കർ. നമ്മൾ ആ അടുത്ത സ്ലൈഡിൽ നമ്മൾ ആ മെമ്മറി ഹയറാർക്കി കാണും. ആ ബ്ലോക്കിൽ മുകളിൽ നിന്നും താഴോട്ട് പോകും തോറും ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ്. ആ മെമ്മറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബിറ്റിന് വേണ്ടി എത്ര തുക നമുക്ക് ചിലവാകുമോ അത് കുറഞ്ഞ് കുറഞ്ഞ് വരും. ഇൻക്രീസിങ് കപ്പാസിറ്റി, കപ്പാസിറ്റി കൂടിക്കൂടി വരും. ഇൻക്രീസിങ് ആക്സസ് ടൈം, ആക്സസ് ടൈം കൂടിക്കൂടി വരും എന്ന് പറഞ്ഞാൽ സ്ലോ ആവും. അതായത് ആക്സസ് ടൈം കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു ലൊക്കേഷൻ റീഡ് ചെയ്യാൻ അതിനെ എനേബിൾ ചെയ്യാനുള്ള ഒരു ടൈം കൂടുതലെടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും, താഴോട്ട് പോകും തോറും സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് വരും. ആക്സസ് ടൈം കൂടുക മീൻസ് സ്പീഡ് കുറയുക. ഡിക്രീസിങ് ഫ്രീക്വൻസി ഓഫ് ആക്സസ് ഓഫ് മെമ്മറി ബൈ ദ പ്രോസസർ. പ്രോസസ്സറിന് ആകെ ചെയ്യാനുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനത് ഡിഫറൻറ്റ് പല മെമ്മറീനെ ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ മെമ്മറി ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പിലുള്ള മെമ്മറിയെ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നതായിരിക്കും. താഴോട്ട് പോകും തോറും പ്രോസസ്സർ ആക്സസ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് കുറഞ്ഞ് വരും. ഇതാണ് ആ മെമ്മറി ഹയറാർക്കിയിൽ സംഭവിക്കുന്നത്. നമുക്കിനി ആ മെമ്മറി ഹയറാർക്കി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡയഗ്രത്തിൽ കാണുന്നതാണ് മെമ്മറി ഹയറാർക്കി. ഏറ്റവും ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ, ആ ഡയഗ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പിലായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻബോർഡ് മെമ്മറി, ഔട്ട്ബോർഡ് സ്റ്റോറേജ് ആൻഡ് ഓഫ്ലൈൻ സ്റ്റോറേജ്. ഏറ്റവും മുകളിലുള്ള ഇൻബോർഡ് മെമ്മറി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് മദർ ബോർഡിനകത്തുള്ള മെമ്മറി. ഇൻബോർഡ് മെമ്മറി മദർ ബോർഡിനകത്തുള്ള മെമ്മറി. താഴെയുള്ളത് ഔട്ട്ബോർഡ് സ്റ്റോറേജ്. മദർ ബോർഡിൽ ഡയറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് മദർ ബോർഡിൻ്റെ പുറത്ത് നമ്മൾ സൂക്ഷിക്കുന്ന മെമ്മറികൾ, സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ്. ഏറ്റവും താഴെയുള്ള ഓഫ്ലൈൻ സ്റ്റോറേജ്, അതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ സാധാരണഗതിയിൽ ബാക്കപ്പ്, നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് നശിച്ചു പോയാൽ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ബാക്കപ്പൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബാക്കപ്പൊക്കെ എടുത്ത് വെക്കുന്നതിന് ആവശ്യമായ സ്റ്റോറേജ് അതാണ്. ഇനി അതിൻ്റെ ആ ഡയഗ്രത്തിൻ്റെ വലതുഭാഗം നോക്കിയാൽ മനസ്സിലാവും. ആ ഇൻബോർഡ് മെമ്മറി എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് രജിസ്റ്റേഴ്സ്, മറ്റൊന്ന് ക്യാഷ്, മൂന്നാമത്തത് മെയിൻ മെമ്മറി. ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും ടോപ്പിലുള്ളത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. മെമ്മറി ഹയറാർക്കിയുടെ താഴോട്ട് വരുന്തോറും സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞ് വരും എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് രജിസ്റ്റേഴ്സാണ്. അതിന് തൊട്ട് താഴെ അതിനേക്കാൾ കുറച്ച് സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയാണ്. CASH അല്ല, CSCHE. ക്യാഷ് മെമ്മറിയാണ്. അതിന് തൊട്ട് താഴെ സ്പീഡിൽ വരുന്നതാണ് മെയിൻ മെമ്മറി. അപ്പോൾ ഈ മൂന്ന് മെമ്മറിയാണ് നമ്മുടെ ഇൻബോർഡ് മെമ്മറിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അതിന് തൊട്ട് താഴെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് എന്നാലും നമ്മൾ ഔട്ട്ബോർഡ് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ഡിസ്ക്. നമ്മുടെ സാധാരണഗതിയിലുള്ള ഈ എന്താ പറയുക ഒപ്റ്റിക്കൽ ഡിസ്കുകൾ, CD-ROM, CD റീറൈറ്റബിൾ, DVD റീറൈറ്റബിൾ, DVD RAM, ഇങ്ങനെയുള്ള ഡിസ്കുകൾ, ഇതെല്ലാം ആ കൊടുത്തിരിക്കുന്നതൊക്കെ സ്പീഡിനനുസരിച്ച് അല്ലെങ്കിൽ താഴോട്ട് വരുന്നതോറും സ്ലോ ആയി വരുന്നു എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുക. അത് മാത്രമല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതായത് കോസ്റ്റ് പെർ ബിറ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവരും, അതിനനുസരിച്ച് നമുക്ക് സ്റ്റോറേജ് കൂട്ടി കൊണ്ടുവരാം. ഏറ്റവും താഴെ ഓഫ്ലൈൻ സ്റ്റോറേജ് ആയിട്ട് വരുന്നതാണ് മാഗ്നറ്റിക് ടൈപ്പ്. ഇന്നും പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ ബാക്കപ്പ് എടുത്ത് വെക്കുന്നത് ബാങ്കുകളിലൊക്കെ ഉള്ള ഇൻഫർമേഷൻ
ബാക്കപ്പ് എടുത്ത് വെക്കുന്നതിന് വേണ്ടി മാഗ്നറ്റിക് ടാപ്പുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ആ മെമ്മറി ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാഷ് മെമ്മറിയെക്കുറിച്ചാണ്. ആ ക്യാഷ് മെമ്മറി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.